അസലാ വൈക്കു വരമു വരക്കാത്തൂ ബിസ്മി വഹിമൻ റഹീം അലഹമുല്ലാഹി റബിള്ളാലമീൻ അള്ളഹമ്മ സിഅല സീദിനാ മുഹമ്മദീൻ വായ അലി സീദിനാ മുഹമ്മദ് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ മദ്രസ പഠനം തുടങ്ങിയിട്ട് ഈ അധ്യയന വർഷത്തിന് പാദവാർഷികം തികയുന്നു പാദവാർഷിക പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഈ അവസരത്തിൽ ഓൺലൈനിലൂടെ നമ്മൾ എക്സാം എഴുതുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഓൺലൈൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇനി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല രണ്ട് വർഷത്തോളമായി നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസം പിന്തുടർന്നു പോരുന്നു അതിൻ്റെ രീതികളും അതിൻ്റെ ശൈലികളും അതിനെ നേരിടേണ്ട കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മദ്രസയിലെ ഓൺലൈൻ വിദ്യാഭ്യാസം പരീക്ഷയ്ക്ക് എങ്ങനെ ഒരുങ്ങണം മദ്രസ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എന്നുള്ളത് കുട്ടികളെ വിലയിരുത്താനുള്ള ഒരു മാർഗം മാത്രമായിട്ടേ കാണാൻ കഴിയുകയുള്ളു കാരണം പരീക്ഷയ്ക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യുക എന്നതിലുപരി പരീക്ഷയ്ക്ക് നല്ല മാർക്കുണ്ടായിരിക്കുക എന്നതിലുപരി പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് മദ്രസാ വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യ ലക്ഷ്യം നിസ്കാരത്തിൻ്റെ ഫറലുകൾ പതിനാലെണ്ണമാണ് ഒരു പരീക്ഷയ്ക്ക് അമ്പത് മാർക്കിന് വന്ന ചോദ്യങ്ങൾ നിസ്കാരത്തിൻ്റെ ഫറലുകൾ പതിനാലെണ്ണം എഴുതാനാണ് മുഴുവൻ മാർക്കും ഈ പതിനാല് ഫറലുകൾ എഴുതുന്നതിനാണ് ഒരു കുട്ടി പത്ത് ഫറൽ എഴുതി വെച്ചാലും പരീക്ഷ പാസ്സാകും കാരണം ശതമാനം വെച്ച് നോക്കുമ്പോൾ അത് ആ കുട്ടി എഴുതിയത് മൊത്തം മാർക്കിൻ്റെ അമ്പത് ശതമാനത്തിലേറെയുണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ വിട്ടുപോയാലും കുട്ടി പരീക്ഷ പാസ്സാകും പക്ഷേ ആ വിദ്യാർത്ഥി നിസ് നമസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൻ്റെ ഫർലുകൾ രണ്ടും മൂന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം പാത്തിലാകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഉളവ് ചെയ്യുന്ന സമയത്ത് ഒരു ഫർൽ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഉളവ് ശരിയാവുകയില്ല പക്ഷേ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഒരു ഫർൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാർക്ക് ഏകദേശം കിട്ടും ഫുൾ കിട്ടില്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മദ്രസാ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പരീക്ഷയ്ക്ക് ഒരുങ്ങുക എന്നത് മാത്രമല്ല പഠിച്ചത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ് പിന്നെ കുട്ടിയെ വിലയിരുത്തുന്നതിന് ലോകത്ത് എല്ലാവരും സ്വീകരിച്ചു പോരുന്ന ഒരു മാർഗം ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് നടത്തുക എന്നതാണ് പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരീക്ഷ എന്നുള്ളത് കുട്ടിയെ വിലയിരുത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് വാഹനം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ മാസത്തിലൊരിക്കലോ രണ്ട് മാസം കൂടുമ്പോഴോ സർവീസിന് കൊടുക്കുന്നൊരു സമയമുണ്ട് സർവീസിന് കൊടുത്ത് വാഹനത്തിൻ്റെ അനുഭവപ്പെട്ട മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻ കണ്ടെത്തുന്ന കാര്യങ്ങൾ തിരിച്ചു പറഞ്ഞ് അതെല്ലാം പരിഹരിക്കുന്ന പരിഹരിക്കുന്നൊരു പ്രോസസ്സുണ്ട് അതും ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് തന്നെയാണ് ഒരു പരിശോധനാ പ്രക്രിയ തന്നെയാണ് ശരീരത്തെ നമ്മളുടെ ശരീരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ചികിത്സ തേടാറുണ്ട് ആ സമയത്ത് പല ചെക്കപ്പുകൾ നടത്താറുണ്ട് ഡോക്ടർ പരിശോധിക്കാൻ പറയാറുണ്ട് ഡോക്ടർ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പോരായ്മകൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ അസുഖങ്ങൾ പ്രയാസങ്ങൾ പറയാറുണ്ട് എന്നതൊക്കെ പോലെ തന്നെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ പ്രക്രിയ പ്രക്രിയയിലുള്ള ചെക്കപ്പാണ് വിദ്യാഭ്യാസ പഠനയാത്രയിലുള്ള ചെക്കപ്പാണ് ഈ ഇവാലുവേഷൻ പ്രോസസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും പ്രത്യേകിച്ചും പാദവാർഷിക പരീക്ഷ എന്നുള്ളത് ഒരു കുട്ടി മൂന്ന് മാസത്തോളമായി അല്ലെങ്കിൽ പാദവാർഷികമായിട്ട് കാൽ വർഷത്തോളമായിട്ട് കുട്ടി പഠിച്ചു ഓൺലൈനിലൂടെ യൂട്യൂബ് ചാനലിലൂടെ കിട്ടുന്ന വിദ്യാഭ്യാസ വഴികളിലൂടെയാണ് വാട്സപ്പിലൂടെ തൻ്റെ ക്ലാസ്സിലെ ഉസ്താദുമാർ ഷെയർ ചെയ്യുന്ന വോയിസുകളും മറ്റ് നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് വർഷം കഴിഞ്ഞ അക്കാദമിക് വർഷം മുമ്പ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം മദ്രസയിൽ പോയി മണിക്കൂറുകളോളം ക്ലാസ്സുകളിരു ഇരുന്ന് ഉസ്താദമാരുടെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ കേട്ട് ചെയ്ത് പഠിച്ചു വന്നിരുന്ന രീതിയിലല്ല ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കാലം ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ പോകേണ്ടി വരും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അതാ എത്രയും പെട്ടെന്ന് ഈ പ്രയാസകരമായ സാഹചര്യത്തിൽ നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഏതായാലും ആ ഒരു സാഹചര്യമായതുകൊണ്ട് ഈ കുട്ടിയുടെ പേപ്പറിൽ തെളിയേണ്ടത് ഈ കുട്ടി എത്രത്തോളം പഠിച്ചു എന്നതാണ് പരീക്ഷതയെ ഗൗരവത്തോടെ കാണണം കാരണം കാക്കൊല്ല പരീക്ഷക്ക് കുട്ടിയുടെ മാർക്ക് വെച്ച് കുട്ടി എഴുതുന്ന രീതി വെച്ച് സ്വന്തമായി കുട്ടി അഭ്യസിച്ചെടുത്ത കഴിവുകൾ വെച്ച് പേപ്പറിൽ പകർത്തുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വേണം അധ്യാപകന് കുട്ടിയുടെ സ്റ്റാൻഡേർഡ് എവിടെ എത്തി എന്ന് വിലയിരുത്താൻ എവിടെ എത്തി നിൽക്കുന്നു കുട്ടിയുടെ പഠന നിലവാരം എന്ന് വിലയിരുത്തുന്നതിനുള്ള വലിയൊരു മാർഗ്ഗമാണ് ഈ നടത്തപ്പെടുന്ന പരീക്ഷ അതുകൊണ്ട് കൃത്യമായും ശ്രദ്ധയോടെ രക്ഷിതാക്കൾ കുട്ടിയെ കൊണ്ട് തന്നെ ഈ പരീക്ഷ എഴുതിപ്പിക്കണം എന്നുള്ളതാണ് ആദ്യമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് സഗൗരവം ഈ പരീക്ഷയെ കാണണം സഗൗരവം ഈ പരീക്ഷയെ കാണുമ്പോൾ നന്നായി കുട്ടി സ്വന്തം പ്രിപ്പയർ ചെയ്ത് എഴുതുന്ന അവസ്ഥയിലേക്ക് വരണം അതോടൊപ്പം കുട്ടികൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വ്യക്തമാക്കി കൊടുക്കുകയും സാധാരണ നമ്മൾ റെഗുലറായിട്ട് മദ്രസയിൽ പോയിരുന്ന് എഴുതുന്ന എക്സാമിന് പ്രിപ്പയറാകുന്നത് പോലെ തലേ ദിവസം പഠിച്ച് വളരെ മനോഹരമായി പഠിച്ച് മുൻകഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കിട്ടാത്ത ഭാഗങ്ങൾ ഉസ്താദിനോട് ചോദിച്ച് നല്ല നിലയിൽ ഒരുങ്ങണം അങ്ങനെ നല്ല നിലയിൽ ഒരുങ്ങി അടുത്ത ദിവസം പരീക്ഷയ്ക്ക് ആ പരീക്ഷയുടെ സമയമാകുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പ് തന്നെ പേനയും ആവശ്യമായ മദ്രസകളിൽ നിന്ന് വിതരണം ചെയ്യപ്പെട്ട പേപ്പറുമായി പരീക്ഷയ്ക്കൊരുങ്ങി തയ്യാറായി നിൽക്കുകയും പരീക്ഷാ പേപ്പറിൻ്റെ മുകളിൽ ക്ലാസ് വിഷയം അതുപോലെ എഴുതാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി ഭംഗിയോടെ ആത്മവിശ്വാസത്തോടെ കുളിച്ച് ശുദ്ധിയായി വന്നിരുന്ന് നല്ല വൃത്തിയോടുകൂടി വന്ന് വേണം പരീക്ഷ എഴുതാൻ അതാണ് കാര്യമായിട്ടും മുഖ്യമായിട്ടും ആദ്യമായിട്ടും അവസാനമായിട്ടും ഒക്കെ പറയാനുള്ളത് സഗൗരവം ഈ പരീക്ഷയെ കാണുക കാണേണ്ടത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിയുടെ പഠന വളർച്ച എവിടെ എത്തി എത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി സ്പീഡ് കൂടാൻ എന്ത് ചെയ്യണം എന്നീ കാര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടേണ്ട മുഖ്യ ഘടകമാണ് ഈ പരീക്ഷ എന്നുള്ളത് സഗൗരവം പരീക്ഷയെ കാണുക ശേഷം കുട്ടിയെ ഒരുക്കി തയ്യാറാക്കി പത്ത് മിനിറ്റ് മുമ്പ് തന്നെ കൊടുന്ന് ഇരുത്തി അതൊക്കെ നിങ്ങൾക്ക് ഉസ്താദന്മാരുടെ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടാകും അതനുസരിച്ച് കുട്ടിയെ ഇരുത്തി പരീക്ഷ എഴുതിപ്പിക്കുക കുട്ടി സ്വന്തമായാണ് പരീക്ഷ എഴുതേണ്ടത് എന്നാൽ രക്ഷിതാക്കളുടെ സാന്നിധ്യം വേണം പുസ്തകത്തിൽ നിന്ന് നോക്കിയല്ലേ എഴുതേണ്ടത് എന്നിട്ട് കൃത്യസമയത്തിനുള്ളിൽ പരീക്ഷ എഴുതി അത് അയച്ചു കൊടുക്കേണ്ട രീതിയിൽ അയച്ചു കൊടുത്ത് പിന്നീട് ആ പേപ്പർ നഷ്ടപ്പെടാത്ത രീതിയിൽ കൃത്യമായി സൂക്ഷിച്ച് എന്നാണോ റിട്ടേൺ ചെയ്യേണ്ട തീയതി ആ തീയതിയിൽ തിരിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് പരീക്ഷ എഴുതേണ്ടത് അപ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരീക്ഷ എന്നുള്ളത് വിലയിരുത്താനുള്ളൊരു മാർഗമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കഴിവ് കുറച്ച് കുറവുണ്ടെങ്കിൽ അത് ഉസ്തത അറിയണം ഉസ്താദ് അറിയുമ്പോഴാണ് ഉസ്താദിനനുസരിച്ച് ഈ കുട്ടിക്ക് ആവശ്യമായ പുരോഗതി വരുത്താനുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുകയുള്ളു ആ നിലയിൽ വളരെ കൃത്യമായി പരീക്ഷയെ ബഹുമാനത്തോടെ ആദരവോടെ കണ്ട് കൃത്യമായി പരീക്ഷ എഴുതി ഉസ്താദിനെ അയച്ചു കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയുള്ളൂ മാത്രവുമല്ല നിങ്ങൾ ചെയ്ത മാർക്കിൻ നിങ്ങൾ സ്കോർ ചെയ്ത മാർക്കിൻ്റെ ആഴം അനുസരിച്ച് നിങ്ങളെ വിലയിരുത്താൻ അധ്യാപകർക്ക് സാധ്യമാവുകയുള്ളൂ മറ്റു നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും കാരണം പത്ത് മിനിറ്റ് പരി മുമ്പ് പരീക്ഷയ്ക്ക് ഒരുങ്ങണം പേനയും മറ്റ് സാമഗ്രികളുമൊക്കെ ഒരുക്കി തയ്യാറായി വെക്കണം പേന രണ്ടെണ്ണം തന്നെ കരുതി വെക്കുക ഒന്ന് മടിച്ചു കഴിഞ്ഞാൽ മറ്റൊന്ന് എടുക്കാൻ രീതിയിൽ തന്നെ കൃത്യമായ ഇടവേളക്കുള്ളിൽ പരീക്ഷ എഴുതുക ഉസ്താദുമാർ നിർദ്ദേശിക്കപ്പെട്ട സമയത്തിനുള്ളിൽ അങ്ങോട്ട് അയക്കുക പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാസ്വേഡും ആ സമയത്ത് തന്നെ പാസ്വേഡും മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഈ രീതിയിൽ എല്ലാം ഉറപ്പുവരുത്തി ഈ കാര്യങ്ങളൊക്കെ ഈ നിർദ്ദേശങ്ങളൊക്കെ അറിയാം പക്ഷേ ഇത് ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗൗരവം വേണം സഗൗരവും പരീക്ഷയെ നോക്കിക്കണ്ട് കൃത്യമായും വ്യക്തമായും പഠിച്ചത് എഴുതിവെച്ച് നിങ്ങളുടെ നിലവാരം കൂടുതൽ ഉയർത്തുന്നതിനാവശ്യമായ രീതിയിൽ നിങ്ങൾ പരീക്ഷയെ കാണണമെന്ന് മാത്രമാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുഹാനുഭവത്താലെ നമുക്ക് ഇരുവീട്ടിലും വിജയം പ്രദാനം ചെയ്യട്ടെ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم